ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ഒരു പ്രേതം ബാധിച്ചൊരു പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട് നിൽക്കുന്ന സമയത്ത്, ആ ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിൽ മെയിനായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒന്നുകിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രേതത്തിനെ ഒഴിപ്പിക്കാനായിട്ട് നമ്മൾ മന്ത്രവാദികളുടെ അടുത്ത് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കേസുകളാണ് പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് മന്ത്രവാദികളുടെ അടുത്ത് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്കലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ബാധിക്കപ്പെട്ടിട്ടുണ്ടെന്നും അതുപോലെ തന്നെ അല്ലെങ്കിൽ തന്നെ ചില പെൺകുട്ടികൾ മരിച്ചു പോയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതേ സമയത്ത് തന്നെ അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നൊരു സ്റ്റോറിയാണ്, ബട്ട് റിയൽ ലൈഫിൽ നടന്നൊരു സ്റ്റോറി കൂടിയാണ്. ഇതിൻ്റെ കൺസെപ്റ്റ് എന്താ നോക്കിക്കഴിഞ്ഞാൽ, സത്യത്തിൽ നമ്മുടെ അടുത്ത് ഒരാളൊരു പ്രേതമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപറ്റം ആൾക്കാർ പറയുന്നത് ദൈവം ഉണ്ടെന്നുള്ളൊരു കാര്യം പറയും, ഒരുപറ്റം ആൾക്കാർ ദൈവം ഇല്ല എന്നുള്ളൊരു കാര്യം പറയും. ഇതിൻ്റെ രണ്ടിനിടയിലും രണ്ടും ഉണ്ടെന്നുള്ളൊരു കാര്യം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അതുപോലെ തന്നെ പ്രേതത്തിനെ പറ്റിയിട്ടാണെങ്കിൽ പ്രേതമുണ്ട് ഇല്ലെന്ന് പറയുന്ന കണക്കിന് പ്രേതം ഇതിൻ്റെ രണ്ടിനിടയിൽ ഉണ്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, റിയൽ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്ന എമിലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ സ്റ്റോറി, അതും എന്ത് ചെയ്യുന്നുണ്ട് ഒരു കോർട്ട് റൂം ഹൊറർ ജേണൽ പറയുന്ന ഒരു സിനിമയായിട്ട് കാണിച്ചിട്ടുള്ളതാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എന്ത് ചെയ്യുന്നുണ്ട് എൻഡിങ്ങിലാണ് ഈ ഒരു സിനിമ തീരുന്നത് എന്നുള്ളൊരു കാര്യം പറയാം. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു ഈ ഒരു എക്സോസിസിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെ മനുഷ്യരുടെ ചിന്തകളെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. സിനിമയുടെ പേര് എന്ന് പറയുന്നത് ദ എക്സോസിസം ഓഫ് എമിലി റോസ് എന്നാണ്. ഈ ഒരു സിനിമയുടെ സ്റ്റോറിയിലേക്ക് തന്നെ പോവാം. എമിലി എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട്. ആ ഒരു പെൺകുട്ടിക്ക് പ്രേതം ബാധിക്കുന്ന സമയത്ത് ഒരു പ്രീസ്റ്റ് ആ ഒരു പെൺകുട്ടിയുടെ പ്രേതത്തിന് ഒഴിപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ പ്രേതത്തിന് ഒഴിപ്പിക്കുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടി എമിലി എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി മരിച്ചു വന്നുണ്ട്. അതിനുശേഷം കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഒരുപറ്റം ആൾക്കാർ ഇതിന് കാരണം പ്രീസ്റ്റാണ്, പ്രീസ്റ്റ് മന്ത്രവാദിനിയാണെന്ന്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രേതത്തിന് ഒഴിപ്പിക്കാൻ വന്ന് മന്ത്രവാദക വാദിയാണെന്ന് പറഞ്ഞ് ഈ ഒരു പ്രേതത്തിന് ഒഴിപ്പിക്കാൻ വരുന്ന സമയത്ത് അയാളുടെ കയ്യിലുള്ളൊരു പാകപ്പിഴവ് കാരണം ഈ ഒരു എമിലി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി മരിച്ചു പോയതാണ്. യഥാർത്ഥത്തിൽ എമിലിക്ക് ഈ ഒരു പ്രേതമൊന്നും ബാധിച്ചിട്ടില്ലായിരുന്നു. എമിലിക്ക് എന്ത് ചെയ്യുന്നുണ്ട് സൈക്കോളജിക്കലായിട്ടൊരു ഡിസോർഡർ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് കോർട്ടിലെ കേസ് പോകുന്നുണ്ട്. അതേസമയത്ത് മറ്റൊരു സൈഡിലെ എമിലിക്ക് ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, പ്രേതം ബാധിച്ചു തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നതും. ഇതിനിടയ്ക്ക് നമ്മുടെ ഹീറോയിൻ എൻ്റർ ആവുന്നുണ്ട്. അതായത് ഈ ഒരു ഫാദറിനെ ഇപ്പോൾ കോർട്ടിൽ നിൽക്കുകയാണല്ലോ. ആ ഒരു ഫാദറിന് യഥാർത്ഥത്തിൽ അവിടെ എമിലിക്ക് എന്ത് ചെയ്യുന്നുണ്ട് പ്രേതം ബാധിച്ചതാണെന്നുള്ളൊരു കാര്യം തെളിയിക്കാനും ഫാദർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു സിനിമയുടെ നായികി വരുന്നതും, ഓപ്പോസിറ്റിൽ ഫാദർ ഈ ഒരു തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ തെളിയിക്കാനായിട്ട് മറ്റൊരാളൂടെ എൻ്റർ ആവുന്നുണ്ട് വാദിക്കാനായിട്ട്. ഇങ്ങനെ വാദിക്കുന്ന ഈ ഒരു സിനിമയിൽ ഫൈനലി എന്ത് ചെയ്യുന്നുണ്ട് സത്യത്തിൽ എമിലി പ്രേതം ബാധിച്ച് മരിച്ചതാണോ, അല്ലെങ്കിൽ ഈ ഒരു ഫാദറിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തെറ്റ് കാരണം മരിച്ചതാണോ എന്നുള്ളൊരു കാര്യങ്ങൾ തെളിയിക്കുന്ന ഒരു ട്രൂ ഇവൻ്റ് ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ആൻഡ് ഈ ഒരു സിനിമയിൽ സമൂഹത്തിലുണ്ടാകുന്ന ഈ ഒരു തെറ്റിദ്ധാരണകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രേതം ബാധിക്കുന്ന സമയത്ത് ഈ ഒരു മന്ത്രവാദികളുടെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ അവരുടെ അടുത്ത് കൊണ്ടുപോകുന്നതിനെ പറ്റിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് കാണിച്ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു ആൻസറായിട്ട് ചെറിയൊരു കാര്യം കാണിച്ചിട്ടുണ്ട്. പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ട് ചെറിയതായിട്ട് ഒരു ആൻസർ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ചുറ്റി വളച്ച ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അതുപോലെ തന്നെ ഒരുപാട് ദുഷ്പ്രവൃത്തികളെയൊക്കെ തന്നെ കാണിച്ചിരിക്കുന്ന നല്ലൊരു വാച്ചബിളായിട്ടുള്ളൊരു മൂവിയാണ്. ഇതിൽ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം ഇതിനകത്തുള്ള ക്ലൈമാക്സ് എൻഡിങ് ആണ്. അതായത് യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന ആ ഒരു ട്രൂ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കും അത് നിങ്ങൾ കണ്ടതിനെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞൊരു കാര്യമല്ല, വളരെ കോമൺ ആയിട്ടുള്ളൊരു എൻഡിങ്ങിലാണ് കൊണ്ടു നിർത്തിയിരിക്കുന്നതെങ്കിലും അത് നല്ലൊരു ഇമ്പാക്റ്റ് വരുന്നുണ്ട്. മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം, ഇതൊരു കോർട്ട് റൂം ഹൊറർ ജേണൽ വരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ അത്രമാത്രം ഹൊറർ സീൻസ് വരുന്നുണ്ട്, അതെല്ലാം തന്നെ നമുക്ക് നല്ലൊരു ഇമ്പാക്റ്റ് തരുന്നുണ്ട്. മറ്റൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, ഈ ഒരു സിനിമയിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ക്ലൈമാക്സ് കൊണ്ടുവന്ന് എൻഡ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം പറയാം. അതുപോലെ തന്നെ അതിലെ ആ കോർട്ട് സീൻസ് വരുന്ന സമയത്ത് അത് തെളിയിക്കുന്ന സമയത്തൊക്കെ നമുക്ക് രസകരമായിട്ടുള്ള ചെറിയൊരു ഇമ്പാക്റ്റ് തരുന്നുണ്ട്. സിനിമാറ്റോഗ്രഫി നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, ഒരു ഡാർക്ക് മോഡിലുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രഫിയാണ്. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ആ ഒരു സ്ക്രിപ്റ്റ്, ആ ഒരു ഡയറക്ഷൻ എന്നതിലുപരി കുറച്ചുകൂടെ സോളായിട്ട് അല്ലെങ്കിൽ സിനിമയുടെ ആ ഒരു ജീവനായിട്ട് മാറുന്നത്. നമുക്ക് അത്യാവശ്യമായിട്ട് എവിടെ എവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നല്ലൊരു ആസ്വാദനം കിട്ടുന്നുണ്ട്, അത്യാവശ്യത്തിന് നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്, എല്ലാം വളരെ എന്ത് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഒരു മികച്ചൊരു അനുഭവം തരുന്ന രീതിയിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ബട്ട് ഇതിൽ എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം ഈ ഒരു സിനിമയുടെ ലെങ്ത് ആണ്. അത് മാത്രം സ്ക്രീൻ പ്ലേയിൽ കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ ഒന്ന് ലെങ്തൊക്കെ കുറച്ച് ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഫാസ്റ്റായിട്ട് പോകുന്ന രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇമ്പാക്റ്റ് കിട്ടുമായിരുന്നു, കുറച്ചുകൂടെ നമുക്ക് നല്ലൊരു പ്രേക്ഷകർക്ക് ഒരു ഇമ്പാക്റ്റും ഒരു ആസ്വാദന ലെവലും കൂടുമായിരുന്നു എന്നുള്ളൊരു കാര്യം പറയാം. ഇതിനുമുമ്പ് നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹൊറർ ജേണൽ വരുന്ന അതും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രേതമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ആലോചിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, സമൂഹത്തിൽ ഈ ഒരു ലെവൽ മാറുന്ന ആ ഒരു എക്സോസിസ് ഇതിനെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വാച്ചബിളായിട്ടുള്ള ഒരു ആവറേജിനും ഒരുപാട് മുമ്പിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ്. ആൻഡ് അതുപോലെ തന്നെ ഒരുപാട് സമയമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സിനിമ കാണാം, അല്ലെങ്കിൽ ഉറപ്പായിട്ട് കാണണം എന്ന് പറയുന്നൊരു ഹൈലി റെക്കമെൻഡ് മൂവിയൊന്നും അല്ല. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവർ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കനോട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോ ഇറക്കുന്ന നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. അടുത്ത മറ്റൊരു വീഡിയോയിൽ കാണുന്നവർക്കും ലവ് യു ആൾ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ, ബൈ ബൈ, ചിയേഴ്സ്, ടാറ്റ.